ശ്രീ ജേക്സി തോമസ് വൺ സിക്സ്റ്റി ഫോർ രഹസ്യം ഒഴി എന്നോ ഇന്ന് ഗോവിന്ദസ്റ്റർ പറയുമ്പോൾ അതികടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പാർട്ടി സെക്രട്ടറിക്ക് വിവരം എവിടെ നിന്നാണ് സ്ട്രേറ്റ് ആണ് പാർട്ടി സെക്രട്ടറിക്ക് ഈ വിവരം ലഭിച്ചത് എവിടെ നിന്നാണെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം എന്ത് രേഖയെ എന്ത് വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വാർത്താ സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംവദിച്ചത് എന്നുള്ളത് ഇപ്പോഴല്ല ഈ മണിക്കൂറിലല്ല അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന്റെ പ്രതിനിധികളൊക്കെ ഉൾപ്പെട്ട തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിന്റെ ഹാളിൽ വെച്ചിട്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത് ആ ഘട്ടത്തിൽ തന്നെ അങ്ങയുടെ ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ സമാനമായ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം അദ്ദേഹം മറുപടി നൽകി ക്ലാരിറ്റി കുറവേ ഇല്ലാതെ തന്നെ അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയോഗം ചോദ്യത്തിലും മറുപടിയിലും ഉണ്ടായിരുന്ന ആവർത്തിക്കപ്പെട്ട ഒരു പ്രയോഗം അതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്ലാരിറ്റിക്ക് തെല്ലും നെല്ലിട സംശയം നൽകാതെ അദ്ദേഹം വിശദീകരിച്ചു ദേശാഭിമാനിയിൽ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട

അങ്ങേക്ക് വേറെന്തെങ്കിലും ഇപ്പൊ അതുകൂടെ ചേർക്കാം എന്നിട്ട് എനിക്ക് കോൺഗ്രസ് പ്രതിനിധി കാരണം അദ്ദേഹം മറ്റു പല വിഷയങ്ങളെ സംബന്ധിച്ച് ദീർഘസമയം എടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയമായ ദുരാരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി എനിക്ക് അതിനോട് മറുപടി ഉന്നയിക്കുന്നുണ്ടായിരുന്നു അങ്ങയുടെ ചോദ്യത്തിന് ശേഷം പക്ഷേ അതിലേക്ക് പോകും നാല് സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഫോർ സ്റ്റേറ്റ്മെന്റിൽ ഒരു പെൺകുട്ടി അതും ഒരു പോക്സോ കേസിലെ അതിജീവിത പറഞ്ഞ മൊഴി എങ്ങനെയാണ് ഒരു പത്രത്തിൽ പ്രിന്റ് ചെയ്ത് ആ ചോദ്യം അങ്ങെന്തായാലും ചോദിച്ചത് നന്നായി കാരണം ഇന്ന് ആദ്യമായിട്ടല്ല വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ദുരാരോപണങ്ങളും സംവാദങ്ങൾക്കും വിവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമായി ഞാനും നിങ്ങളും എല്ലാവരും സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് കേസിന്റെയും കാലികളുമില്ലല്ല എന് അത്രയധികം പുറകോട്ടേക്ക് പോകുന്നു ആഴ്ചകൾക്കും മാസാന്തരങ്ങൾക്കും പുറകിൽ ഷാർജ ഷെയ്ഖിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുക്കളയുടെ പുറകെ അല്ല അതാ പറഞ്ഞത് ഷാർജാ ഷെയ്ഖിന് കേരള മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന്റെ അടുക്കളയിൽ കൊണ്ടുപോയി കൈക്കൂലി കൊടുത്തു എന്നൊരു സ്ത്രീ അതും കള്ളക്കെടുത്ത് കേസിൽ പ്രതിയായി സ്ത്രീ ആരോപണം ഉന്നയിക്കുകയും ത്തെ തൊണ്ട തുടാതെ വിഴുങ്ങുകയും അതിന്റെ പേരിൽ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നയും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് നമ്മുടെ സഹപാനലിസ്റ്റ് ആ സഹബാനലിസ്റ്റ് തന്നെ നിർവാഹ്യവശാൽ വൺ സിക്സ്റ്റി ഫോർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഞങ്ങൾക്ക് കിട്ടാത്ത വൺ സിക്സ്റ്റി ഫോർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അപ്പൊ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ കിട്ടിയപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ചോർന്ന് കിട്ടിയ മറുപടി പറഞ്ഞാൽ മാത്രം മതി ഇതായിരുന്നു അന്നത്തെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പാതിബന്ധ ബ്രേക്കിംഗ് സ്റ്റോറികൾ നമ്മുടെ മുമ്പിൽ സംരക്ഷണം ചെയ്തപ്പോൾ ആ വൺ സിക്സ്റ്റി ഫോർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യം നമ്മളാരും ഉന്നയിക്കാൻ പാടുണ്ടായിരുന്നില്ല അതായത് മുൻകാലങ്ങളിൽ വൺ സിക്സ്റ്റി ഫോർ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാലത്ത് വൺ സിക്സ്റ്റി ഫോർ ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ചോരാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് എന്ന ബോധ്യം എനിക്കും ജയിക്കും പൊതുവായ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്തതു തന്നെയാണ് അത് മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇക്കാലത്ത് സംഭവിക്കുന്ന തെറ്റിന് ഒരു തരത്തിലും ന്യായീകരണമാവില്ല എന്നും എനിക്കും അങ്ങേക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മൊഴി അതായത് പാർട്ടി സെക്രട്ടറി ഈ വൺ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ഈ മുൻകാലങ്ങളിൽ ാണ് എങ്കിലും അല്ലെങ്കിലും ഒരു പക്ഷെ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ എവിടെയെങ്കിലും ആ പെൺകുട്ടി മൊഴി നൽകിയതായിരിക്കാം അങ്ങനെയാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം കെ പി സി സി പ്രസിഡന്റ് പറയുന്ന അത്യാവശ്യം സ്വാധീനമുള്ള ഒരാളാണ് കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു മൊഴി ഉണ്ടായിട്ട് ഈ കേരളത്തിലെ പോലീസ് എന്ത് ചെയ്തു തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് രണ്ട് ഘട്ടമുണ്ട് ഒന്ന് അങ്ങ് ഉന്നയിച്ചത് പ്രകാരം സ്റ്റേറ്റ്മെന്റിൽ ഇനിയും ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഇപ്രകാരം ഒരു പോക്സോ കേസിനെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നതും ഗൗരവപൂർണ്ണവുമായ ഒരു വിവരങ്ങൾ വന്നാൽ എത്ര ഏത് തരത്തിലുള്ള സ്വത്തര നടപടികൾ സ്വീകരിച്ചു ആ ആരോപണത്തിന്റെ ഗൗരവപൂർണമായ വശം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അതാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു വശം മറ്റൊന്ന് നൂറ്റി ഇരുപത്തിനാല് സ്റ്റേറ്റ്മെന്റിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയെ സംബന്ധിച്ച് എന്തായാലും അതിനോടൊന്ന് പ്രതികരിച്ചിട്ട് അങ്ങയുടെ ഒത്തിരി സമയപ്പെടുത്ത് പ്രതികരിക്കേണ്ട രണ്ടാം ഭാഗത്തേക്ക് വരാമെന്ന് കാണുകയാണ് നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് അതിനിപ്പോൾ ഏത് സോഴ്സിൽ നിന്ന് എങ്ങനെ ചോർന്ന് കിട്ടിയാലും ഏത് മാധ്യമ സ്ഥാപനത്തിന്റെയും ഏത് മാധ്യമ പ്രവർത്തകന്റെയും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികരുടെയും അല്ലെങ്കിൽ പ്രവർത്തകരുടെയും ഭാഗമായി ചോർന്ന് കിട്ടിയാൽ അതിനെ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ശരി നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റിന്റെ ധാർമ്മികതയെ സംബന്ധിച്ച് ഇപ്പോഴെങ്കിലും നമ്മളെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അതിന്റെ മുഖങ്ങളായി പരിരസിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും ബോധ്യം വന്ന് നന്നായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും അപ്പോ എനിക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം സ്വർണ്ണക്കടത്ത കേസിന്റെ വിവാദങ്ങളുടെ നാൾ വഴികൾ മുതൽ അങ്ങ് ചൂണ്ടിക്കാണിച്ച സോളാർ കേസിന്റെ നാൾ വഴികൾ മുതൽ ഞാനൊന്ന് ചോദിച്ചോളൂ സ്റ്റേറ്റ്മെന്റ് തിരുത്തി എന്നൊരു ആരോപണം ശ്രീമതി സ്വപ്ന സുരേഷ് ഉന്നയിച്ചപ്പോൾ അതെങ്ങനെയാണ് അത് സാധ്യമാകുന്നത് ഇതേ ചർച്ച ചർച്ചയിൽ ചോദിച്ചൊരു പ്രവർത്തകയാണ് ഞാൻ അതുകൊണ്ട് എനിക്കത് ചോദിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വവും അവകാശവും ഒക്കെ ഉണ്ട് ഞാൻ അങ്ങയുടെ വ്യക്തിപരമായി അങ്ങയുടെ ധാർമ്മികം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യില്ല ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ ഒരു മാധ്യമം എന്ന നിലയിൽ മാതൃഭൂമി ന്യൂസ് ചാനൽ ഇനി വൺ സിക്സ്റ്റി ഫോർ നിങ്ങളുടെ വാർത്താവതാരകർക്കോ നിങ്ങളുടെ മാധ്യമ പ്രതിനിധികൾക്കോ പൊതുവിൽ അവരെയൊക്കെ വിടാം ഒരു മാധ്യമ സ്ഥാപനം നിങ്ങൾക്ക് ചോർന്ന് കിട്ടിയാൽ അതിനെ സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് വൺ സിക്സ്റ്റി ഫോർ എന്നൊരു വാർത്ത ഞങ്ങൾ ചെയ്യില്ല എന്നത് തന്നെയാണ് പക്ഷെ ആരെങ്കിലും അത്തരത്തിലൊരു വാർത്ത അത്തരത്തിലൊരു രേഖ പൊതുവായി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദാ പുറത്തു വന്ന രേഖ എന്ന രീതിയിൽ ഞങ്ങൾക്കത് സംസാരിക്കാം പാർട്ടി 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 സെക്രട്ടറി അല്ല എന്താണ് പാർട്ടി സെക്രട്ടറി ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെ വിശദീകരിച്ചു അദ്ദേഹം ദേശാഭിമാനിയിൽ ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തയെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ കൂടെ ഗൗരവപൂർണമായ ചില ആരോപണങ്ങൾ ഈ കേസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട് ഇത് പരിശോധിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവെച്ചു ആ പങ്കുവെച്ചതിന്റെ അടിസ്ഥാനം എന്താണ് ഇന്ന് ദേശാഭിമാനിയിൽ നിങ്ങളുടെ ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് സമാനമായി അവരുടെ വെളിപ്പെടുത്താനാവാത്ത സോഴ്സുകൾ പ്രകാരമായിരിക്കാം അവർ പ്രസിദ്ധീകരിച്ച വാർത്തകൾ അടിസ്ഥാനം ഇനി അങ്ങയുടെ രണ്ടാമത്തെ വാദം എന്താണ് ഇത്തരം കേസുകൾ ഇങ്ങനെ പ്രതികളാക്കപ്പെട്ടു എന്ന ആരോപണം അത് ഉന്നയിക്കപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ ഗൗരവപൂർണ്ണമായ വശങ്ങളെക്കുറിച്ച് പരിശോധിക്കേണ്ടതില്ലേ ഈ കേസിന്റെ മാത്രം ഞാൻ മറ്റൊരു ഉദാഹരണങ്ങൾ എന്തെങ്കിലും കടന്നുപോകുന്നില്ല ഈ കേസിന്റെ മാത്രം സമീപകാലത്തെ നാൾ വഴികൾ അങ്ങെടുത്ത് പരിശോധിച്ചു നോക്ക് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇന്നിവിടെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ള പോക്സോ കേസിന്റെ സംഭവകാശം ഉണ്ടാകുന്നത് അതിനും എത്രയോ നാളുകൾക്ക് ശേഷം അന്യാദൃശ്യമായ സ്വാധീനമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ ആഗോള മലയാളി തട്ടിപ്പിന്റെ പ്രതീകമായിട്ടുള്ള ഈ മഹാമനുഷ്യൻ എന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്ഘോഷിക്കപ്പെട്ടയാൾ ഈ ലോക തട്ടിപ്പുകാരനെടുക്കൽ ചികിത്സയ്ക്ക് പോയാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പിന്നീട് ഈ കേസ് കൈയോടെ കൂടെ പിടിക്കപ്പെട്ട് ഇയാൾ കേരള പോലീസിന്റെ കൈകളിൽ അകപ്പെട്ട ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടത്തിയ വാർത്താ സമ്മേളനം സെപ്റ്റംബർ മാസത്തിലേത് അങ്ങേടെ ആർക്കെ വീട് നിർബന്ധമായും കാണും അന്ന് നമ്മുടെ ബഹുമാനിയനായ കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ അഭിമാന സ്തംഭമായ നേതാവ് അന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് എനിക്ക് ഇങ്ങനെ ഒരാളെ കുറിച്ച് അറിയുകയില്ല ഞാനും ഇവരും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നാൽ ദിവസാന്തരങ്ങൾക്ക് ഇപ്പുറമോ കൈ പണമിടപാട് നടന്ന് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന രൂപയുടെ പണമിടപാട് നടത്തപ്പെട്ടു എന്നും ആ പണമിടപാട് നടത്തപ്പെട്ടതിന്റെ തെളിവുകൾ ജീവിക്കുന്ന തെളിവുകൾ കൈയോടുകൂടെ ക്രൈംബ്രാഞ്ചിന് കൈമാറപ്പെടുമെന്നും നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ ബോധ്യപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ചെന്നപ്പോൾ മൂന്നര മണിയായപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ ഇങ്ങനെ രണ്ട് ചെറുപ്പക്കാർ എന്റെ അടുക്കൽ വന്നു എനിക്ക് കൈ തന്നു കൈ തന്നിട്ട് പിരിഞ്ഞു ഇതായിരുന്നു പിന്നീടുണ്ടായൊരു വാദം മൂന്നാമത്തെ ദിവസം ആ സമയത്തൊക്കെ കുട്ടിന് പിരിയിടുന്നത് പോലെ കെ പി സി സി പ്രസിഡന്റ് പറയുന്നുണ്ട് ഇത് തെളിഞ്ഞാൽ ഞാൻ അന്ന് അവസാനിപ്പിക്കുമെന്ന് പ്രവർത്തനം മൂന്നാമത്തെ മൂന്നാമത്തെ രാഷ്ട്രീയം എന്താണ് ഞാൻ വയനാട് മുൻ പാർലമെന്റ് മെമ്പറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പ്രദേശത്തെ കൊണ്ടായിരുന്നില്ല ഞാൻ അവിടെയായിരുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു എന്നിട്ടും വെല്ലുവിളിച്ചു ഇത് തെളിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എന്താ പിന്നീടുണ്ടായത് ഒരു എം ഐ ഷാനവാസിന്റെ മരണപീഠനമായിരുന്നില്ല ദൃശ്യ ദൃശ്യങ്ങളുടെ തെളിവുകൾ എടുത്ത ഫോട്ടോ എടുക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ ഈ കേസിലെ വാദികൾ കൈമാറി ഉപയോഗിച്ചാണ് ഞാനൊരു കാര്യം പറയുകയാണ് ഈ പറയുന്ന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടല്ല ഇവിടുത്തെ ചർച്ച തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേസ് സുധാകരന് നോട്ടീസ് കിട്ടുമ്പോൾ ഇവിടെ ചർച്ചയില്ല എന്നത് പ്രേക്ഷകർ കൂടി അറിയേണ്ടതുണ്ട് ജേക്ക് സാധാരണഗതിയിൽ പ്രേക്ഷകരെ അങ്ങനെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ ഇത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം വരുമ്പോഴാണ് രണ്ടും രണ്ടാണ് രണ്ടും രണ്ടു തരത്തിലാണ് എന്ന നല്ല ാണ് തട്ടിപ്പിൽ തട്ടിപ്പകസിൽ ചർച്ചയില്ല ജയ്ക്ക് ഞാൻ ജയ്ക്കിലേക്ക് മടങ്ങി വരാം